കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ കായിക അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ രംഗത്ത്. പരിശീലനത്തിനിടെ മറ്റൊരു വിദ്യാർത്ഥിനി അധ്യാപകൻ ചവിട്ടി കാലിന്റെ തുടയെല്ല് പൊട്ടിച്ചെന്നാണ് ഇപ്പോഴും ഉയർന്നിരിക്കുന്ന ഒരു പരാതി. കട്ടിപ്പാറ സ്വദേശി വി ടി മനീഷിനെതിരെ മൈക്കാവ് സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ് പരാതി കൊടുത്തത്. കഴിഞ്ഞ മാർച്ച് 19-ാം തീയതി ജിമ്മിൽ പരിശീലനത്തിനിടെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനി ഇപ്പോഴും ചികിത്സയിലാണ്. അധ്യാപകനെതിരെ ജുവനൈൽ ആക്ട് പ്രകാരം താമരശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എനിക്കങ്ങനെ പോലെ എഴുന്നേക്കാൻ പറ്റില്ല. എന്നിട്ട് സാറ് പറഞ്ഞു അവൾ ഒറ്റയ്ക്ക് വരട്ടേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓരോ മണ്ണൊക്കെ തൊട്ട് തൊട്ട് വരുന്നവരെയാണ് ഞാൻ വന്നത്. മണ്ണൊക്കെ തൊട്ട് വന്ന ശേഷം സാർ ആ സ്റ്റെപ്പേലൊക്കെ പിടിച്ച് എങ്ങനെ കയറി ആ ജിമ്മിൻ്റെ അടുത്തത്. അത് കഴിഞ്ഞിട്ട് സാറ് ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി. എന്നിട്ട് എന്നെ തല്ലി ഒരു എക്സസൈസ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് സാർ അവിടെ നിന്ന് എന്നിട്ട് ചവിട്ടി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്തോണ്ടിരിക്കുകയത്. പിന്നെ സാർ എൻ്റെ അടുത്തു നിന്ന് പോയി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഈ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു സ്കൂളിലെ കായിക അധ്യാപകനെ എതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പീഡന കേസിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. ഇപ്പോൾ കൂടുതൽ പരാതികൾ ഈ അധ്യാപകനെതിരെ വരികയാണ്. ലൈംഗിക പീഡനം അല്ലെങ്കിൽ കൂടി വിദ്യാർത്ഥികളെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ അധ്യാപകൻ തന്നെ മറ്റു വിദ്യാർത്ഥികളെ ഇതേ രീതിയിൽ അസഭ്യം പറയുന്ന ശബ്ദ രേഖകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു കായിക അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ കുട്ടികളോട് അതിക്രൂരമായി പെരുമാറി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. നേരത്തെ ചെറിയ രീതി ലൈംഗിക പീഡന പരാതി ഉയർന്നിരുന്നു. അതിനെതിരെ പോസ്കോ കേസ് ചുമത്തിയിരുന്നു. ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മർദ്ദിച്ചു എന്ന പരാതിയാണ്. മൈക്കാവ് സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ അധ്യാപകനെതിരെ പരാതി ഉയർത്തിയിരിക്കുന്നത്. ഇത് സമാനമായ നിരവധി പരാതികൾ സ്കൂൾ അധികൃതർക്ക് ഇതിന് മുൻപ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അധ്യാപകനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അധ്യാപകൻ ഇപ്പോൾ അറസ്റ്റിലാണ്.